അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള മീൻ പൊള്ളിക്കലാണ്. അതിനുവേണ്ടി നമ്മളൊരു മൂന്നാല് മീനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ സിലോപ്പി, ഒന്ന് പറഞ്ഞ പുല്ലന്, അതുപോലെ തന്നെ ഒരു വ്രാല്, പിന്നെ വേറൊരു ഐറ്റം. ഇതിനെ നമ്മളൊരു അടിപൊളിയായിട്ട് നമ്മൾ പൊള്ളിക്കാൻ പോവാണ്. നമ്മളതിനു വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ നല്ല നാടൻ കുരുമുളക് ചതച്ചത്, അതുപോലെ കുറച്ച് ഫിഷ് മസാല, അതുപോലെ ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് നമ്മൾ, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് നമ്മളൊന്ന് ഡൈലൂട്ടായതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിയോ നാരങ്ങ നീരോ ചേർത്താൽ മതി. കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നല്ലപോലെ നമ്മുടെ മീനിൻ്റെ അകത്ത് ഇളകിത് കൊടുക്കുകയാണ്. അപ്പോൾ മസാല തൂക്കുമ്പോഴത്തോടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരഞ്ഞെടുത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമ്മൾ ഈ മസാലകൾ ഇതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ മസാല ഇതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്നും ഞാൻ മറിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് മതി കേട്ടോ മൊത്തം വെന്ത് വരാനായിട്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. വാവു നല്ല മണം അല്ലേ. കത്തി കാണിച്ച്. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. രണ്ടു സബോള തെളിച്ച് നമുക്കൊന്ന് പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് അടിപൊളി ആറ്റിൽ നിന്ന്. അത് നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കുക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്ത രീതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇലയിൽ പൊതിഞ്ഞ്, വാഴയിൽ പൊതിഞ്ഞ്, അതുപോലെ തന്നെ കോയിൽ പേപ്പറത്തെ ചുറ്റി അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മസാലക്കൂട്ടിലാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് ഒന്ന് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് സിലോപ്പിയും ഒന്ന് പുല്ലൻ, അല്ലേ? പുല്ലൻ പുല്ലൻ എന്ന് പറയുന്ന മീനാണ്. ഏതാ ടേസ്റ്റ് കൂടുതലെന്ന് നമുക്ക് നോക്കാം. ഇത് കൊടുത്ത് നോക്കി. ഓ നല്ല ചൂടാട്ടോ. ഒരു മസാലയെടുത്ത് കിട്ടും അടിപൊളി മണത്താണ്. എന്തായാലും അടിപൊളി, നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വാഴയിലയിൽ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് ഔട്ട് സൈഡിലോട്ട് ഈ മസാലകളുടെ മണമൊന്നും ഔട്ട് സൈഡിലോട്ട് പോകാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. അടിപൊളി ഒരു സ്മെല്ലും നല്ല ടേസ്റ്റ്. അടിപൊളി മസാല ഇത് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ഈ വാഴയിലയിൽ നിന്ന് ഇതിൻ്റെ മീൻ്റെ അകത്തുള്ള വെള്ളാംശം എല്ലാം കൂടെ ഇറങ്ങി ഒരു അരപ്പ് മാതിരി. ഏതാണ് നല്ല നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പുല്ലനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതാ നല്ലതെന്ന് അറിയണമല്ലോ. ഈ പുല്ലെന്ന് പറഞ്ഞാൽ മുള്ളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഇതിൻ്റെ. അപ്പോൾ സിലോപ്പിയക്കാട്ടിനും ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ ഈ പുല്ലന്. എന്തായാലും കൊള്ളാം, അടിപൊളി നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആറ്റുമീനത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന്
ഗ്രില്ല് ചെയ്തെടുക്കണ അടിപൊളിയായിരിക്കും. എണ്ണയിലിട്ട് വറുത്തുണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ്. നമ്മളിതുപോലെ വാഴയിലെ പൊതിഞ്ഞ് കോയിൽ പേപ്പർ ചുറ്റി കഴിഞ്ഞ് എന്തായാലും തീ പിടിക്കത്തില്ല, കരിയത്തില്ല. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോയിൽ പേപ്പർ ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു നല്ലൊരു അന്യ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഇതിനും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം. അതുവരത്തേക്ക് ബൈ.